നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് എൻജിൻ സ്റ്റാർട്ടിംഗ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. അതായത് ബാറ്ററി ഉപയോഗിച്ചിട്ട് ഒരു മോട്ടോർ കറക്കിയിട്ടാണ് നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്ന എൻജിനെ. അപ്പോൾ എങ്ങനെയാണ് ഒരു എൻജിൻ സ്റ്റാർട്ടറിൻ്റെ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മോട്ടോറിൻ്റെ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ കണക്ഷനെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ കമ്പോണൻസ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, സർക്യൂട്ട് എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ഡിസ്കഷനാണ്. എല്ലാവരും ഐ ടി എച്ച് എറിയ മുണ്ട് ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒബ്ജക്റ്റീവ്സ്, അതായത് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൺസ്ട്രക്ഷൻ, ഒരു സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സർക്യൂട്ട് എന്താണ്, പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് സർക്യൂട്ട് വർക്ക് ചെയ്യുക, ബാറ്ററിയും മോട്ടറും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡയറക്റ്റ് അങ്ങ് ബാറ്ററിയും മോട്ടറും കൂടി കണക്ട് ചെയ്യില്ല, അപ്പോൾ അതിന് കുറേ കാര്യങ്ങളുണ്ട്, അതെങ്ങനെയാണ്, അതിൽ സോളിനോയിഡ് എന്നൊക്കെ പറഞ്ഞ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെങ്ങനെയാണ് നോക്കണം നോക്കാം. പിന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും വർക്കിങ്ങും, സ്റ്റാർട്ടിംഗ് മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ലെസണിലൂടെ പഠിക്കാൻ പോണത്. കൺസ്ട്രക്ഷൻ, സർക്യൂട്ട് ആൻഡ് വർക്കിംഗ്. എന്താണ് സ്റ്റാർട്ടിംഗ് മോട്ടർ എന്ന് ആദ്യം നോക്കാം. നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് മോട്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം. സ്റ്റാർട്ടിംഗ് മോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് മോട്ടറാണ്, ബാറ്ററിയിൽ തിരിയുന്ന ഒരു ഇലക്ട്രിക് മോട്ടറാണ് സ്റ്റാർട്ടിംഗ് മോട്ടർ. ജസ്റ്റ് ലൈക്ക് ഇലക്ട്രിക് മോട്ടോർ വർക്ക്സ് ഇൻ ബാറ്ററി, ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മോട്ടോർ. സാധാരണ നമുക്കറിയാം വീട്ടിൽ പമ്പ് സെറ്റിനൊക്കെ നമ്മൾ മോട്ടോർ ഉപയോഗിക്കും, ഫാൻ ഒരു മോട്ടറാണ്, അതൊക്കെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലാണ്, ബാറ്ററിയിലല്ല വർക്ക് ചെയ്യുന്നത്. ഇത് ബാറ്ററിയുടെ സഹായത്താൽ തിരിയുന്ന ഒരു മോട്ടോർ, അത് എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു മാത്രം. എഞ്ചിൻ സ്റ്റാർട്ടാവുന്നതിൻ്റെ മുന്നേ എഞ്ചിനെ ഒന്ന് കറക്കുന്നത് ഈ മോട്ടോർ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ബൈക്കിലൊക്കെ കണ്ടിട്ടില്ലേ, ബൈക്കിനൊക്കെ കിക്ക് ചെയ്തിട്ടാണ് സ്റ്റാർട്ടാക്കുക. ഈ കിക്ക് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആ എഞ്ചിനെ നമ്മളൊന്ന് കറക്കുകയാണ് ചെയ്യുന്നത്, കാലുകൊണ്ട് ചവിട്ടിയിട്ട് എഞ്ചിനെ ഒന്ന് രണ്ട് മൂന്ന് തവണ കറക്കും. ഈ കറക്കുന്ന പണി ഒരു മോട്ടോർ, ഇലക്ട്രിക് മോട്ടോർ ചെയ്യും, അതായത് ബാറ്ററിയുടെ സഹായത്താൽ, അതാണ് സ്റ്റാർട്ടിംഗ് മോട്ടോർ. ഈ സ്റ്റാർട്ടിംഗ് മോട്ടോർ ഉപയോഗിച്ചിട്ട് നമ്മൾ കറക്കുന്നത് എഞ്ചിൻ ഫ്ലൈ വീലിനെയാണ്. സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ സഹായത്താൽ എഞ്ചിൻ ഫ്ലൈ വീലിനെ കറക്കും. അപ്പോൾ എഞ്ചിൻ ഒന്ന് കറങ്ങലോ, ആ കറക്കത്തിൽ നിന്നാണ് ഉള്ളിൽ എക്സ്പ്ലോഷൻ ഉണ്ടാവുകയും പിന്നെ എഞ്ചിൻ സ്വമേധയാ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ എഞ്ചിൻ ഫ്ലൈ വീലും സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ പിനിയനും തമ്മിൽ മെഷ് ചെയ്തിട്ടാവും ഉണ്ടാവുക. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വരും വീഡിയോകളിലൂടെ മനസ്സിലാവും. ചിത്രത്തിൽ കാണുന്ന ഒരു പഴയകാല വാഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് മെത്തേഡാണ്, ഒരു ലിവർ കാണാം, സ്റ്റാർട്ടിംഗ് ലിവർ എന്നാണ് അതിനെ പറയുക, അല്ലെങ്കിൽ ഒരു ക്രാങ്കിങ് ലിവർ. ഈ ലിവറിൻ്റെ സഹായത്താൽ നമ്മൾ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റിനെ ശക്തിയായിട്ട് തിരിക്കും. അപ്പോൾ അതിന് നിശ്ചിത സ്പീഡിൽ മുകളിലെത്തുമ്പോഴാണ് എഞ്ചിൻ സ്റ്റാർട്ടാവുള്ളൂ. പക്ഷേ അങ്ങനെ വെറുതെ തിരിക്കാൻ പറ്റുക, കാരണം ഇതിൽ കമ്പ്രഷൻ ഉള്ളത് കാരണം നമുക്ക് കൈകൊണ്ട് കറക്കുമ്പോൾ ടൈറ്റ് അനുഭവപ്പെടും. അതിന് നമ്മൾ കമ്പ്രഷനെ ഡീകമ്പ്രഷൻ ചെയ്യും, അത് ലീക്കാക്കും. അതിൽ പ്രത്യേകതരം വാൽവുണ്ട്, ആ വാൽവ് ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ ഡീകമ്പ്രഷൻ ചെയ്യുമ്പോൾ നമുക്ക് കമ്പ്രഷൻ രൂപീകൃതമാവാത്തത് കാരണം ഈസി ആയിട്ട് കറക്കാം. അങ്ങനെ ഈ ഡീകമ്പ്രഷൻ ലിവർ ഓപ്പൺ ചെയ്ത് വെച്ചാൽ നമ്മൾ ശക്തിയായി കറക്കി ഒരു നിശ്ചിത സ്പീഡിൽ എഞ്ചിൻ്റെ കറക്ക് എത്തുമ്പോൾ നമ്മൾ ഈ പെട്ടെന്ന് ഡീകമ്പ്രഷൻ ലിവർ റിലീസ് ചെയ്യും. അപ്പോൾ അതിൽ കമ്പ്രഷൻ രൂപീകൃതമാവുകയും പെട്ടെന്ന് എഞ്ചിൻ സ്റ്റാർട്ടാവുകയും ചെയ്യും. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹാൻഡ് സ്റ്റാർട്ടിംഗ്, ഹാൻഡ് ക്രാങ്കിങ് എന്നൊക്കെ പറയും. ഇപ്പോഴും പഴയ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മുടെ ജനറേറ്റർ സെറ്റിൻ്റെയൊക്കെ പല എഞ്ചിനുകളും സ്റ്റാർട്ടാക്കുന്നത്, കൈകൊണ്ട് കറക്കിയിട്ട്. അതേപോലെ കോൺക്രീറ്റ് മിക്സിങ്ങിന് ഉപയോഗിക്കുന്ന ആ മെഷീൻ്റെ എഞ്ചിൻ സ്റ്റാർട്ടാക്കുന്നതൊക്കെ ഈ ഒരു രീതിയാണ്. ഇത് ആദ്യകാലത്ത് വാഹനങ്ങളിൽ ഉപയോഗിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ അതല്ല, ഇപ്പോൾ അതിന് പകരമാണ് നമ്മൾ ബാറ്ററി ഉപയോഗിച്ചൊരു മോട്ടറിൻ്റെ സഹായത്താൽ എഞ്ചിനെ സ്റ്റാർട്ടാക്കുന്നത്. ഒരു പ്രിൻസിപ്പളാണ് നമ്മൾ, ഒരു മോട്ടറിൻ്റെ പ്രിൻസിപ്പളാണ് നമ്മൾ പഠിക്കാൻ പോണത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാർജിങ് സിസ്റ്റത്തിൽ ഡി സി ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോനെ കുറിച്ച് പറഞ്ഞു. സെയിം സാധനം തന്നെയാണ്, ഒരു ഡി സി ഡൈനാമോൻ്റെ അതേ കൺസ്ട്രക്ഷൻ തന്നെയാണ് ഒരു ഡി സി മോട്ടറിന്. പക്ഷേ ഇലക്ട്രിക് മാഗ്നറ്റ്, അതായത് ഇലക്ട്രോ മാഗ്നറ്റ് ആയിരിക്കും സാധാരണഗതിയിലുണ്ടാവുക, ഇതിൽ പെർമനൻ്റ് മാഗ്നറ്റാണ് കാണിച്ചിരിക്കുന്നത് മാത്രമാണ്. രണ്ട് പെർമനൻ്റ് മാഗ്നറ്റുകൾ കാണാം, രണ്ടെണ്ണമല്ല കൂടുതലുണ്ടാവും. ചിത്രത്തിന് വെളി സിമ്പിളായിട്ട് കാണിച്ചാണ് രണ്ടെണ്ണം, അത് നോർത്ത് പോളും സൗത്ത് പോളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു കാന്തിക വലയത്തിൻ്റെ ഉള്ളൊരു കമ്പിച്ചുരുളുണ്ടാവും, അതിലുള്ള പോലെ തന്നെ പെർമനൻ്റ് മാഗ്നറ്റ്, ഒരു റോട്ടർ കോയിൽ ഉണ്ടാവും, കമ്മ്യൂട്ടേറ്റർ ഉണ്ടാവും, കമ്മ്യൂട്ടേറ്ററിൽ മുട്ടി ബ്രഷുകൾ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. ഇതിൽ നമ്മളിത് കറക്റ്റ് വൈദ്യുതി ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ബാറ്ററിയിൽ നിന്ന് പോസിറ്റീവും നെഗറ്റീവും ആ ബ്രഷ് വഴി ആ കമ്മ്യൂട്ടേറ്ററിലേക്ക് കൊടുക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന്, ആ വൈൻഡിങ്ങിലൂടെ ആ സ്പിന്നിങ് കോയിൽ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ വൈൻഡിങ്ങിലൂടെ വൈദ്യുതി സഞ്ചരിക്കുമ്പോൾ ആ സ്പിന്നിങ് കോയിൽ ഒരു കാന്താവും, അത് മാഗ്നറ്റാവും. ഓൾറെഡി അവിടെ പെർമനൻ്റ് മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റ് അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു പുതുതായി ഉണ്ടാവുന്ന വൈദ്യുതി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന മാഗ്നറ്റ് ഓൾറെഡി ഉള്ള ഒരു കാന്തിക വലയത്തിൻ്റെ ഉള്ളിലാണ്.
ഇവിടെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കും സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കും ഒരു അട്രാക്ഷൻ ഉണ്ടാകും. ആ അട്രാക്ഷൻ നിലനിൽക്കുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ഉള്ളിലാണ് ഈ സ്പിന്നിങ് കോയിലുള്ളത്. അതിപ്പോൾ പുതിയൊരു കാന്തായി, ഒരു മാഗ്നറ്റായി. ഈ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആകർഷണവും വികർഷണവും ആ വശങ്ങളിലുള്ള മാഗ്നറ്റായിട്ട്, അതായത് പെർമനൻറ്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റർ മാഗ്നറ്റ് എന്ന് പറയുന്നത്, തിരിയുന്നതിനെ റോട്ടർ എന്ന് പറയും, തിരിയാത്തതിനെ സ്റ്റേറ്റർ. ആ സ്റ്റേറ്റർ മാഗ്നറ്റുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആകർഷണവും വികർഷണവും അട്രാക്ഷനും റിപ്പൽഷനും ഉണ്ടാവും. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മോട്ടോർ തിരിയുക. മോട്ടറിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്രമാത്രം കാന്തിക ബലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ എത്രമാത്രം കാന്തത്തിന് ശക്തിയുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇതാണൊരു മോട്ടറിൻ്റെ പ്രിൻസിപ്പിൾ. സ്റ്റാർട്ടിംഗ് മോട്ടറിനെ കുറിച്ചിട്ടും സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടും ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം. താങ്ക് യു.